ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് പെയിൻ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെറിയ കുറച്ച് ബോട്ടിൽ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ അക്രിലിക് പെയിൻറ്റിൻ്റെയൊക്കെ ക്യാപ്പില്ല, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ എന്താ ഇതുപോലെ ഒരു ഷാംപൂ ആണ് എടുത്തിട്ടുള്ളത്. ഏത് ഷാംപൂ ആണെങ്കിലും എടുക്കാം, കളറില്ലാത്ത എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊരു സ്കൈ ബ്ലൂ ഷെയ്ഡുള്ളൊരു ഷാംപൂ ആണ്. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ഈ ക്യാപ്പിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പിലാണ് പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്, മൂന്ന് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഷാംപൂ ആണ്. അപ്പോൾ ഷാംപൂ നമുക്ക് ആവശ്യമുള്ള പെയിൻറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് അത്ര നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇനി എടുത്തിട്ടുള്ളത് ഉജാലയാണ്. അപ്പോൾ ആ ഉജാല നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു ഡ്രോപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഡാർക്ക് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, നമ്മുടെ റോയൽ ബ്ലൂ ഒക്കെ പോലത്തെ ഒരു കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറേ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ നല്ല കളറ് കിട്ടും. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല റോയൽ ബ്ലൂ പോലൊക്കെ തോന്നും. അപ്പോൾ ഞാൻ എന്താ ഇത് രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെള്ളം കൊടുത്ത് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട വെള്ളം, രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പെയിൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റോയൽ ബ്ലൂ കളറിലെ പെയിൻറ്റാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ഇനിയും ഞാൻ ഷാംപൂ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഞാൻ ഷാംപൂ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് വൈറ്റ് കളറിലെ ഷാംപൂ ആണ്. ഈ ഷാംപൂവിന് കുറച്ച് ഗ്ലേസിങ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനിയും ഉജാല തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ കളറിൽ നിന്നാണ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ലാവൻഡർ ഷെയ്ഡ് കിട്ടും, ലൈറ്റ് കളറായിട്ട് കിട്ടും, ലൈറ്റ് പർപ്പിൾ. പിന്നെ ഈ ഷാംപൂവിന് ചെറുതായിട്ടൊരു ഗ്ലേസിങ് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു പേൾ കളർ പോലെ നമുക്ക് തോന്നും. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ, പേൾ കളർ പോലെ തന്നെ തോന്നും. പിന്നെ ഞാൻ ഇതിലേക്കും കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ തിക്നെസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ പേൾ ലാവൻഡർ ഷെയ്ഡ് പോലെ തോന്നും, നല്ല രസമാണ് നേരിട്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഉജാല കൊണ്ട് രണ്ട് ഷെയ്ഡാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ഒരു റോയൽ ബ്ലൂവും ലാവൻഡർ ഷെയ്ഡും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പേസ്റ്റാണ്. വൈറ്റ് കളറിലെ പേസ്റ്റ് വേണം എടുക്കാൻ, കളറുള്ള പേസ്റ്റ് എടുക്കാതിരിക്കുക. അപ്പം ഇത് വൈറ്റ് കളറിലെ പേസ്റ്റാണ്, അത് ഞാനൊരു ബോട്ടിൽ ക്യാപ്പിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പേസ്റ്റ് നല്ല തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് ഡ്രോപ്പ് വെള്ളം നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും അക്രിലിക് പെയിൻറ്റിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇതുണ്ടാക്കിയെടുക്കാൻ. അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ആ സ്കെച്ച് പെന്നാണ്, ഗ്രീൻ കളറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ എടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു പോർഷനില്ലേ, ഇതുപോലെ ട്യൂബ് പോലെ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് വെള്ളം ഡ്രോപ്പ് ഡ്രോപ്പായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ സ്കെച്ചിലെ കളർ ഇതാ ഇതിലേക്ക് ഇറങ്ങും. എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്കെച്ചിൽ അത്യാവശ്യം കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം പ്രസ് ചെയ്ത് ഇറ്റിച്ച് കൊടുക്കണം. അപ്പോൾ അത് നല്ലൊരു കളറായിട്ട് വരും. ഇപ്പോൾ ഞാൻ എടുത്ത സ്കെച്ചിൽ അധികം കളറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പഴയ സ്കെച്ചൊക്കെ എടുക്കാനായിട്ട് നോക്കണം, അല്ലാതെ പുതിയതൊന്നും എടുക്കണ്ട. അപ്പോൾ കളർ കൂട്ടിക്കൊടുക്കുന്നതനുസരിച്ച് പെയിൻറ്റിൻ്റെ ഭംഗിയും കൂടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡാണ് എനിക്ക് കിട്ടിയത്. എങ്കിലും വീഡിയോയിൽ കാണുന്നൊരു കളറല്ല, നേരിട്ട് കാണാൻ കുറച്ചും കൂടെ നല്ലതാണ്. വീഡിയോയിൽ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ കൂടുതൽ സ്കെച്ചിൻ്റെ പശി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കളറിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തേർഡ് കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ഡാർക്ക് ഗ്രീൻ ആണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല കളറാണ് നേരിട്ട് കാണാൻ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ബോഡി ലോഷനാണ്. പഴയ ബോഡി ലോഷനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ഇത് എക്സ്പയർ ആയിട്ടുള്ള ബോഡി ലോഷനാണ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് കുറച്ച് ബോട്ടിൽ ക്യാപ്പിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ ഗോൾഡ് ഡസ്റ്റാണ്. ഇത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, ഡസ്റ്റ് പോലെയാണ് കിട്ടുന്നത്. അപ്പം ഇത് നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിറ്റർ പൗഡറൊക്കെ ഇല്ലേ, അതാണെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അത് കുറച്ച് വലിയ പീസൊക്കെ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് നല്ലോണം മിക്സ് ആകാൻ കുറച്ച് പാടായിരിക്കും. എങ്കിലും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഏകദേശം ഗോൾഡ് പെയിൻറ്റ് പോലെ തന്നെ തോന്നിക്കും. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കല്ല്, കാരണം വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലെ ഗോൾഡ് ഡസ്റ്റ് പൊങ്ങി പൊങ്ങി കിടക്കും, അത് പിന്നെ ശരിക്ക് പെയിൻറ്റ് പോലെ തോന്നില്ല. അപ്പോൾ നമ്മൾ ലോഷൻ എടുക്കുന്നതുകൊണ്ട് ലോഷൻ കുറച്ച് ലൂസായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് പെയിൻറ്റ് പോലെ തന്നെ ഇരിക്കും.
അപ്പോൾ ഗോൾഡ് ഡസ്റ്റ് മാത്രമായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഞാൻ പെയിൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഡ്രോപ്പ് ഓറഞ്ച് പെയിൻറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന മെറ്റാലിക് പെയിൻറ്റ് പോലെ തന്നെ ഇരിക്കും. ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയൊക്കെ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് മെറ്റാലിക് പെയിൻറ്റ് പോലെ തന്നെ ഇരിക്കും, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗോൾഡ് പെയിൻറ്റൊക്കെ തീർന്നു പോകുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തന്നെയാണ്. നിങ്ങൾ വേറെ വാങ്ങി ചെയ്യുമെന്ന് വേണ്ട, അതിനെക്കാട്ടിൽ നല്ലത് ഗോൾഡ് പെയിൻറ്റ് വാങ്ങുന്നത് തന്നെയാണ്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ടൈമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ലോക്ക്ഡൗൺ ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ സിൽവർ ഡസ്റ്റ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഇതിനു വേണ്ടി വാങ്ങിയതൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സിൽവർ മെറ്റാലിക് പെയിൻറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മൂന്ന് ടൈപ്പിലും കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഷാംപൂ ആണ്, ഒന്ന് ബോഡി ലോഷൻ ആണ്, ഒന്ന് ടൂത്ത്പേസ്റ്റ് ആണ്. അപ്പോൾ മൂന്ന് ടൈപ്പിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത് വെച്ച് നമുക്ക് വേറെയും കളേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഇതുപോലെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു, ഇത് തുണിയിലൊക്കെ മുക്കുന്നതാണ്. അപ്പോൾ ഇതും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം ഇത് വെച്ച് നമുക്ക് പെയിൻ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷാംപൂ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഷാംപൂയിലേക്ക് നമുക്ക് ഇതാ ഇതുപോലെ കുറച്ച് പൗഡർ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ മിക്സ് ചെയ്ത് കൊടുത്താലേ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല കളറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെതാ ഇവിടെ നല്ല തിക്കായിട്ട് നല്ല കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് കളറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അഥവാ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ സ്കെച്ച് പെന്നിൻ്റെ പുറകിലുള്ള അത് വെച്ചിട്ടാണെങ്കിലും പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത് വെച്ച് നമുക്ക് ഏത് കളറ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ടൂത്ത് പേസ്റ്റ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളവുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ കളറിന് വേണ്ടി ആഡ് ചെയ്യുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലേ നല്ല കളർ കിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത് നമുക്ക് ഏതിലും വേണമെങ്കിലും ഉണ്ടാക്കാം, ഷാംപൂലോ അല്ലെങ്കിൽ ബോഡി ലോഷനിലോ എന്തിലും വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ പേസ്റ്റിനകത്ത് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ യെല്ലോ കളറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള വൈറ്റ് ഷാംപൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിലൊക്കെ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ റെഡ് കളറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് കുറച്ച് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവരുടെ കയ്യിൽ ഫുഡ് കളറൊക്കെ കാണും. അപ്പോൾ അതുപോലെ വേറെയും കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എനിക്കിതൊരു ലൈറ്റ് ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെതാ ഈ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടി. ഇനി ഞാൻ ഇതൊന്ന് പേഴ് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഗോൾഡ് ഡസ്റ്റിലേ അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സായിട്ട് വരുന്നില്ലായിരുന്നു. കുറേ നേരം മിക്സ് ചെയ്തിട്ടാണ് ഇത് മിക്സായിട്ട് വന്നത്. മിക്സ് ചെയ്ത് വന്നതിന് ശേഷം കുഴപ്പമില്ലായിരുന്നു, നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്ര നല്ലതല്ലാന്ന് തോന്നും. പക്ഷേ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ കുറേ നേരം ആയിട്ട് മിക്സ് ചെയ്ത് അതെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡ് ഫുഡ് കളർ വെച്ച് തന്നെ വേറെയും ഒരു പെയിൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിത് മെറ്റാലിക് പോലെ ഉണ്ടാക്കിയുണ്ട്, വേറെ സാധാ പെയിൻറ്റ് പോലെയും ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ ടോട്ടൽ 7 കളേഴ്സും ഒരെണ്ണം മെറ്റാലിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഗോൾഡ് ഷെയ്ഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പർപ്പിൾ നമ്മൾ ഓൾറെഡി ആ ഷാംപൂവിൽ കുറച്ച് ഗ്ലേസിങ് ഉള്ളതുകൊണ്ട് അത് പേള് പോലെ തന്നെ തോന്നിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള കളേഴ്സ്. ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ റോയൽ ബ്ലൂ ഷെയ്ഡാണ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ കുറച്ച് ഡ്രോപ്പ് മാത്രമേ ഉജാല ഒഴിച്ചിട്ടുള്ളായിരുന്നു. നിങ്ങൾക്ക് ശരിക്കും റോയൽ ബ്ലൂ പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉജാല ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടും. ഞാനൊരു 3 ഡ്രോപ്പൊക്കെ ഒഴിച്ചിട്ടില്ലായിരുന്നു, അപ്പോഴാണ് ഈ കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 5-6 ഡ്രോപ്പൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നല്ല കളറിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിന് ശരിക്കും ഒരു പർപ്പിൾ ഷെയ്ഡാണുള്ളത്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമ്മൾ ഉജാല വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ഡ്രോപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളായിരുന്നു, ഒരു ഡ്രോപ്പ് എന്തോ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോക്കി, ഇതിനൊരു ഷൈനിങ് ഉണ്ട്, ശരിക്കും പേൾ കളർ പോലെ തന്നെ ഉണ്ട്. വീഡിയോയിൽ കാണുന്നിട്ടോന്ന് എനിക്കറിയില്ല, എങ്കിലും ഇതിന് നല്ലൊരു കളറില്ല. കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡ്രോപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അടുത്തത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ്, നമ്മൾ സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു റീഫില്ലർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്.
അപ്പോൾ ഇതിനൊരു നല്ല ഗ്രീൻ ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചും കൂടി കൂടുതൽ ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് പല കളേഴ്സിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. സ്കെച്ച് പെന്നൊക്കെ കുറേ കളേഴ്സിലില്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. മാത്രമല്ല മാർക്കറിൻ്റെ ആ റീഫിലർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഗോൾഡ് ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗോൾഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന പോലെയൊക്കെ തന്നെ ഉണ്ട് ഗോൾഡ് ഷെയ്ഡ് കാണാൻ, കാരണം നമ്മൾ ഗോൾഡ് ഡസ്റ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഗോൾഡ് പെയിൻറ് തീർന്നു പോവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് സിൽവറും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിൽവറിനകത്ത് പെയിൻറ് ആഡ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അപ്പോൾ കുറച്ചും കൂടി ഒരു ഷൈനിങ് കിട്ടും. ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ, ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കല്ല, അത് പിന്നെ ബ്ലാക്കായി പോകും അല്ലെങ്കിൽ ഗ്രേ പോലെയൊക്കെ ആകും. അപ്പോൾ ഇനി നമുക്ക് യെല്ലോ കളർ നോക്കാം. യെല്ലോ കളറും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മഞ്ഞൾപ്പൊടിക്ക് അത്ര ഒരു കളറില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിൽ നല്ല കളറായിരിക്കും. ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. എങ്കിലും കുഴപ്പമില്ല, നല്ലോണം തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തുകൊണ്ടാണ് മഞ്ഞൾപ്പൊടിയുടെ തരി തരി പോലെ കിടക്കുന്നത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് നല്ല കളറായതുകൊണ്ട് കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത് നമുക്ക് റെഡ് കളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെഡ് കളർ ഞാൻ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടൊരു ഓറഞ്ച് ഷെയ്ഡ് പോലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിനും കുറച്ച് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഒരുപാട് മിക്സ് ചെയ്ത് കൊടുത്തില്ല, വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, എല്ലാം കുറച്ച് കളർ ഡിഫറൻ്റ് ആയിട്ടാണ് കാണുന്നത്. കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡൊക്കെ ആയിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ അതാ ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്തൊരു ബ്രൗൺ പോലെ തോന്നിക്കുന്നു, എങ്കിലും ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിൻ്റെ തന്നെ മെറ്റാലിക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പെയിൻറ് കാണാൻ വലിയ ലുക്കില്ലെന്നുണ്ടെങ്കിലും നമ്മൾ പേപ്പറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല രസമായിട്ടുണ്ട്. വീഡിയോയിലും അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല, എങ്കിലും അടുത്ത് വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഷൈനിങ് ഉണ്ട്, നല്ലൊരു കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബ്ലാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബ്ലാക്ക് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് കാണാൻ, നല്ല കറുപ്പ് കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ പെയിൻ്റ് ഒക്കെ തീർന്നു പോകുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റൊന്നും ഇല്ലാതെ വരുമ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ ബോട്ടിലേക്കാണ് ട്രൈ ചെയ്ത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ബേസ് കോട്ട് അടിച്ചതിന് ശേഷം പെയിൻ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാതെ ഡയറക്റ്റായിട്ട് പെയിൻ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം നല്ല ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പെയിൻ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഹെൽപ്പ് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. രണ്ടുമില്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ ഐഡിയും എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പം ഇനിയും ഇതുപോലുള്ള സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. നമുക്ക് ഇൻഷാല്ല ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം. അതുവരേക്കും ബൈ.